വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഇന്നലെയാണ് വന്നതെങ്കിലും ആ വാർത്തയുടെ പ്രാധാന്യത്തെ കുറിച്ച് കൊണ്ട് കുറച്ചുകൂടി വിശദീകരിക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ ഇന്ന് വീഡിയോ വന്നിട്ടുള്ളത്. പ്ലസ് വൺ പ്രവേശനത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സി പി എം അംഗങ്ങൾ നിയമസഭാ കക്ഷി യോഗത്തിൽ കടുത്ത വിമർശനം ഉന്നയിക്കുകയായിരുന്നു സി പി എം അംഗങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ സി പി എം എം എൽ എമാർ പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രതിസന്ധിയിലാണ് വിമർശനം. ചൊവ്വാഴ്ച ചേർന്ന സി പി എം നിയമസഭാ കക്ഷി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. എ പ്ലസ് കണക്കനുസരിച്ച് സീറ്റുണ്ടോ എന്ന് പരിശോധിച്ചില്ലെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സംസ്ഥാനമാകെ ഒരു യൂണിറ്റായി എടുത്തതിലും വിമർശനം ഉണ്ടായി. പ്രതിസന്ധിയുള്ള ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കണമെന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു. 2019-20 ഒന്നര ഇരട്ടിയിലേറെ പേർക്ക് മുഴുവൻ എ പ്ലസ് ലഭിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. എ പ്ലസിൻ്റെ കണക്കറിയാതെയാണോ സീറ്റുകളുടെ താരതമ്യം വകുപ്പ് നടത്തിയത് എന്ന ചോദ്യം യോഗത്തിലുണ്ടായി. സി പി എം അംഗങ്ങളിൽ ഭൂരിഭാഗവും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചു. ജില്ലകളുടെ ആവശ്യ അനുസരണം സീറ്റ് ക്രമീകരണം വരുത്തണമെന്ന ആവശ്യം യോഗം മുന്നോട്ട് വച്ചിട്ടുണ്ട്. 85,000 വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും പ്ലസ് വൺ സീറ്റില്ലെന്ന നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ സമ്മതിച്ചിരുന്നു. താലൂക്ക് അടിസ്ഥാനത്തിൽ കണക്കെടുത്തുകൊണ്ട് സീറ്റ് ക്ഷാമം പരിഹരിക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി ഉറപ്പു നൽകി. എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും സീറ്റിനായി നെട്ടോട്ടം ഓടുമ്പോഴും അലോട്ട്മെൻ്റ് തീർന്നാൽ സീറ്റ് മിച്ചം വരുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇതുവരെയുള്ള വാദം. മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ് സീറ്റുകളെല്ലാം കൂട്ടിയുള്ള ഒരു വാദം ഇന്നും മന്ത്രി ആവർത്തിച്ചെങ്കിലും തായേത്തട്ടിലുള്ള സ്ഥിതി പരിശോധിക്കാമെന്ന് ഒടുവിൽ സർക്കാർ സമ്മതിക്കുകയായിരുന്നു. അതായത് ഇവിടെയാണ് നോട്ട് ചെയ്യേണ്ടത്, സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സീറ്റ് നൽകാനുള്ള സാധ്യത കൂടിക്കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ. കമ്മ്യൂണിറ്റി കോട്ടയുടെയും മാനേജ്മെൻറ്റ് കോട്ടയുടെയും പ്രവേശനം 23 തീർന്നതിന് ശേഷം താലൂക്ക് അടിസ്ഥാനത്തിൽ ബാക്കി വരുന്ന സീറ്റുകൾ പരിശോധിക്കും. എന്നാൽ പുതിയ ബാച്ച് തന്നെ അനുവദിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പുതിയ ബാച്ച് അടക്കം അനുവദിക്കാതെ സർക്കാർ വിദ്യാർത്ഥികളോട് നീറുന്ന പ്രശ്നത്തോട് മുഖം തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സുധീശൻ കുറ്റപ്പെടുത്തി. മിടുക്കരായവർ പോലും പുറത്തു നിൽക്കുമ്പോൾ സർക്കാർ ഒന്നും ചെയ്തില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് ഒരു ദിവസം മുൻപുള്ള ഒരു വാർത്തയാണ്. ഇതിൽ പ്രതിപക്ഷം എന്നതിലുപരി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കക്ഷി ഇതിലുണ്ട്. നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സുധീശൻ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ വില സ്വന്തം പാർട്ടിയിലുള്ള സ്വന്തം സർക്കാരിൻ്റെ കക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം സർക്കാരിലെ അനുകൂലിക്കുന്നവരായിട്ടുള്ള എം എൽ എമാരുടെ വിമർശനം അത് സർക്കാർ നന്നെ ബാധിക്കുകയും സർക്കാർ അത് കാര്യത്തിലെടുക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം. ആ ഒരു രീതിയാണ് ഇവിടെ കണ്ടുവന്നിട്ടുള്ളത്. അതായത് പ്ലസ് വൺ പ്രവേശനം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സി പി എം അംഗങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. നിയമസഭാ കക്ഷിയോഗത്തിൽ പ്ലസ് വൺ സീറ്റ് ആവശ്യ അനുസരണം വർദ്ധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നിയമസഭാ കക്ഷി യോഗത്തിലെ ഭരണപക്ഷ എം എൽ എമാർ ഉയർത്തിയിട്ടുള്ളത്. ഇത് വിദ്യാഭ്യാസ വകുപ്പും അതിലുപരി വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ഇത് കാര്യത്തിലെടുത്തുകൊണ്ട് കൃത്യമായി പ്രാവർത്തികമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഭരണപക്ഷ അംഗങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇത് ഗൗനിക്കേണ്ടതുണ്ട്, ഇത് കേൾക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇത് പ്രാവർത്തികമാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എല്ലാ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും സീറ്റ് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു.